ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു F3 ഫാഹി. ഇന്ന് നമ്മുടെ എണ്ണക്കടയിൽ, നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്ന് വട എങ്ങനെയാ ചുടുന്നതെന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് നമ്മുടെ ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുള്ളതാണ് ഇത് കേട്ടോ. അപ്പം വെള്ളത്തിൽ ഇടുന്ന സമയത്തുള്ള വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇത് ഏകദേശം ഒരു 7-8 മണിക്കൂർ, അതായത് രാത്രി ഞാൻ കിടക്കുന്ന സമയത്ത് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അത് കഴിഞ്ഞതിന് ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് ഇത് കഴുകിയിട്ട് വെള്ളമൊക്കെ ഊറ്റിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എന്താണ്, നല്ല ക്രിസ്പി ആയിട്ട് നല്ല കറുമ്പറും ഉള്ളു നല്ല സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്ന് വട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയാം. എന്ന് നമുക്കൊരു ജാറെടുക്കാം, മിക്സിയുടെ ജാറെടുക്കാം. അതിലേക്ക് നമുക്ക് ഇപ്പോൾ ഉള്ള നേരെ ഹാഫ് ഇട്ട് കൊടുക്കാം. അതിനെ മിക്സിയിൽ ഇട്ട് കൊടുക്കാം. മിക്സിയിൽ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കണം. ഇതിൽ വേറൊന്നും ചേർക്കാനില്ല. ഈ സമയത്തൊന്നും ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ ഉഴുന്ന് മാത്രം അരച്ചാൽ മതി. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല ക്രിസ്പി ആയുള്ള ടിപ്പ് കൂടിയാണ് ഈ വീഡിയോയിൽ പറയുന്നുള്ളത്. ഇപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി നമുക്കിതിനെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ട് അരഞ്ഞിട്ടുണ്ട്, ഫുള്ള് നല്ല ഗ്രൈൻഡ് പേസ്റ്റായിട്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇതേപോലെ നമ്മുടെ എന്താണ് മിക്സിയിൽ അരച്ചെടുക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് നമ്മൾ അരച്ചത് ഫുള്ളായിട്ട് നമ്മുടെ മിക്സിയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളത് കൂടി ഇതേപോലെ നമ്മളെ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ഫുള്ളായിട്ട് ഇടാം കേട്ടോ. അതെല്ലാം നിങ്ങൾക്ക് വലിയ മിക്സി ആണെങ്കിൽ ഫുള്ളായിട്ട് അരക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ അരച്ചു കൊടുക്കുക. ഇതിൽ അമ്മിയിലൊന്നും ഇട്ടിട്ട് അരക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ മിക്സിയിൽ തന്നെ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. അപ്പോൾ അത് ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞ് ഇനി നന്നായിട്ട് പേസ്റ്റിൽ ഇതും കൂടി അരച്ചിട്ട് വരാം. അപ്പോൾ അത് നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ബാക്കി കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ്, അതായത് നമ്മുടെ ഉഴുന്ന് അരച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 2 പ്രാവശ്യമാണ് നമ്മൾ അരച്ചെടുക്കുന്നുള്ളത്. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ, നല്ല ഒരു തരിവില്ലാത്ത പോലെ നന്നായിട്ട് ഇത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ ഫുള്ളായിട്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, നല്ല സോഫ്റ്റായിട്ട് നല്ല പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈയോടെ ഇങ്ങനെ കുഴച്ചെടുക്കുന്നുള്ളത്. നന്നായിട്ട് കുഴയ്ക്കുക. കുഴച്ച് കഴിഞ്ഞിട്ട് നമ്മളിതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. റെസ്റ്റ് ചെയ്യാൻ മിനിമം ഒരു 6 അവേഴ്സ് നമ്മളിത് വെക്കണം. മിനിമം 8 ടോട്ടൽ, നല്ല കുറച്ചും കൂടി വെക്കുന്നതാണെങ്കിൽ 8 അവേഴ്സ്, അതിൻ്റെ കൂടുതൽ വെക്കരുത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കവർ ചെയ്ത് വെക്കാം. ഇനി ഒരു 8 അവേഴ്സ് നമുക്കിത് മാറ്റി വെക്കാം. സോ 6 to 8 അവേഴ്സ് ആണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ട ചെറിയൊരു പീസ് ഇഞ്ചി, ഒരു 1/2 കഷ്ണം ഉള്ളി ചെറിയതായി അരിഞ്ഞിട്ടുള്ളത്, പിന്നെ പച്ചമുളക് അതേപോലെ ചെറുതായി അരിഞ്ഞിട്ടുള്ള കുറച്ച് കറി ലീവ്സ്, ഇത്ര നമുക്ക് ചെറിയ പീസാക്കി കിട്ടാം. ഇനി ഒരു 6 അവേഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഇത് തുറക്കുന്ന സമയത്താണ് നമ്മുടെ ഉഴുന്നൊക്കെ നല്ല പൊന്തി മേലോളിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി നമ്മൾ കൈയോടെ നന്നായിട്ട് മിക്സ് ചെയ്യാം കണ്ടോ. നല്ല ഉള്ളു നല്ല പൊങ്ങി വന്നുകൊണ്ട് അതിൻ്റെ നമ്മുടെ മാവ് നോക്കിയാൽ തന്നെ അറിയാം അത് എങ്ങനെയാണ് അത് വന്നിട്ടുള്ളതെന്നുള്ളത്. ഇനി നമുക്ക് കൈയോടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ടിപ്പാണ്, ഇനി നമുക്കിതിലേക്ക് പച്ചരി പൊടിച്ചതാണ് ചേർക്കാനുള്ളത്. ഒരു 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ പച്ചരി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ കോൺഫ്ലവർ കൂടി ഇട്ട് കൊടുക്കാം. കോൺഫ്ലവർ നല്ല ക്രിസ്പിനെസ് കിട്ടും, അതേപോലെ പച്ചരിയും നല്ല ക്രിസ്പിനെസ് കിട്ടും. അതാണ് നമ്മൾ ഇതിലേക്ക് രണ്ടും ചേർക്കുന്നുള്ളത്. 1.5 ടേബിൾ സ്പൂൺ പച്ചരി പൊടിച്ചതാണ് കേട്ടോ, പത്തല് പൊടിയല്ല, പച്ചരി പൊടിച്ചത് തന്നെ ചേർക്കണം. അതിലേക്ക് 1/2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടിയും ചേർക്കുക. ആവശ്യത്തിലുള്ള ഉപ്പ്, ഞാനിവിടെ ആദ്യം 1/2 ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളത്. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് മിക്സ് ചെയ്യാനാണ് വളരെ നല്ലത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, കൈയോടെ ചെയ്യാം, സ്പൂണാണെങ്കിൽ സ്പൂണും ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച പോലെ തന്നെ നന്നായിട്ട് നമ്മൾക്ക് കുഴച്ചെടുക്കാം. നന്നായി കുഴച്ച് വന്നിട്ട് ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, കറിവേപ്പില എല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ഇട്ടിട്ട് നമുക്ക് അപ്പം തന്നെ ചുട്ടെടുക്കാം കേട്ടോ. അതെല്ലാം നമുക്കൊരു 5 to 10 മിനിറ്റ്സ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ഒന്നും കൂടി നമുക്കിതിനെ കുഴച്ചെടുക്കാം. കാരണം നമ്മൾ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഒക്കെ എല്ലായിടത്തും മിക്സ് ആവണം.
അതിനാണ് നമ്മളിത് ഒന്നും കൂടി ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുള്ളത്. നമ്മളീ പറഞ്ഞ പോലെ തന്നെ നമ്മളിത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഉഴുന്ന് വട നല്ല ഹാർഡായിരിക്കും. നല്ല സോഫ്റ്റും നല്ല ക്രിസ്പിയൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. എന്നാൽ മാത്രം നല്ല സോഫ്റ്റും ക്രിസ്പി ആയിട്ട് വരുള്ളൂ. അതല്ല കാണാൻ മാത്രമേ ഒരു വടൻ്റെ ഷേപ്പുള്ളൂ, പക്ഷേ അത്ര ടേസ്റ്റും നല്ല സോഫ്റ്റ്നെസ്സും ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ചെയ്തെടുത്താൽ മാത്രമേ നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള വട നമുക്ക് കിട്ടുള്ളൂ. ഇനി നമ്മൾ കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാവുക. ഇനി നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി കറക്റ്റാണോ നോക്കിയിട്ടൊക്കെ ഉപ്പ് ലെവലാക്കി എടുക്കുക കേട്ടോ. ഇനി നമ്മൾ തീമ നമ്മുടെ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടുണ്ട്. കയ്യിൽ വെള്ളം ആക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഇതിൽ വേണ്ടത് അരിപ്പയാണ് കേട്ടോ. നമ്മുടെ അരിപ്പയിലേക്ക് ഇതേപോലെ നമ്മൾ വെള്ളം തൊട്ടിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കുക. നമ്മുടെ വടൻ്റെ ഷേപ്പാക്കി കൊടുക്കുക. നടുവിലൊരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇങ്ങനെ കമിച്ചിട്ട് കൊടുത്താൽ വളരെ ഈസിയാണ്. നമ്മുടെ കയ്യിലേക്കൊന്നും ആവാനൊന്നുമില്ല. നമ്മൾ അരിപ്പ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഷേപ്പും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. ജസ്റ്റ് വെള്ളം ഒന്ന് തൊട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഷേപ്പാക്കി കൊടുക്കുക. എന്നിട്ട് ഒരു ഹോളാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എണ്ണയിലേക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. നമ്മുടെ വട നമുക്ക് ചുട്ടെടുക്കാം. കണ്ടോ വളരെ ഈസിയല്ലേ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാം. വളരെ ഈസിയാണ്. അതുപോലെ തന്നെ നല്ല സേഫ്, നല്ല ടേസ്റ്റും സോഫ്റ്റുമാണ്. കണ്ടോ നമുക്ക് കയ്യിൽ നിന്ന് അളകില്ല എന്നുള്ള പ്രശ്നമില്ല. പിന്നെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമ്മുടെ വടന എടുക്കാം. ഈ സമയത്ത് ഓരോന്നിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് പൊരിയാൻ പാടില്ല. നല്ലൊരു ഗോൾഡൻ കളറാവുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. ഒന്നാവുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മാറ്റാം. കാരണം നമ്മൾ ഒന്നിച്ചിട്ടാണ് ഓരോന്നിടുന്നത്. അപ്പോൾ ഓരോന്നിങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ എടുത്തുകൊണ്ടും തിരിച്ചുകൊണ്ടും മറിച്ചുകൊണ്ടും എടുക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ നമ്മുടെ വടനെ. ഇത് നമ്മൾ അരച്ചത് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എയർ കണ്ടെയ്നറിൽ ഇട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 3-4 ഡേയ്സ് ഒക്കെ ഒന്നും ആവില്ല. നമ്മൾക്ക് അതിന് ശേഷം വേണമെങ്കിൽ വട ചുടാം, അതില്ലെങ്കിൽ നമുക്ക് ഗോളി വജ ചുടാം. കുറച്ച് അല്പം മൈദ ചേർത്തിട്ട് നമുക്ക് ചെയ്തെടുത്താൽ നമുക്ക് ഗോളി വജ ചുടാം. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അതായത് നമ്മൾ എല്ലാം തീർക്കണം എന്ന് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്തെടുത്താൽ മതി. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഫ്രിഡ്ജിലെടുത്തേക്കുക. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് താഴെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഇനി നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്ക് നമ്മുടെ വട ഇന്നെടുക്കാം. ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള എരിവ് ഇട്ട് കൊടുക്കുക. കുറച്ച് എരിവുള്ള സമയത്താണ് നമ്മുടെ ഉഴുന്ന വട കഴിക്കാൻ നല്ല ടേസ്റ്റ്. അതുപോലെ തന്നെ കറിവേപ്പിലയും കുറച്ച് കൂടുതലായിട്ട് കൊടുക്കുക. അതൊക്കെ നമ്മൾ പിശുക്ക് കാണിക്കരുത് കേട്ടോ. ആവശ്യത്തിന് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നാലേ മാത്രമേ അതിലെല്ലാ ഫ്ലേവറോട് കൂടി നമുക്ക് ഹോട്ടലിലെങ്ങനെയാണ് തട്ടുകടയിലെങ്ങനെയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്ന വട കിട്ടുന്നത്. ഏ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അത്രക്കും സോഫ്റ്റായിട്ടാണ് നമ്മൾ ഉഴുന്ന വട ഉണ്ടാവുക. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ വിത്ത് F3 ഫാഹിം.